ഇത് എല്ലാം സർഫാക്കിയിട്ട് കാണിച്ചു നോക്കണേ. അടുത്തത് തൗക്കീദുൽ അഫ്ആൽ. തൗക്കീദുൽ അഫ്ആൽ ഫിഅലുകളെ തൗക്കീദ്, തൗക്കീദ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ചെയ്ത് പറയാം, എംഫസിസ് കൊടുക്കുക, ഉറപ്പിച്ച് പറയാം, അതാണ്. വഹുവ മിൻ ഹവാസുൽ ലുഅത്തിൽ അറബിയത്തി, അത് അറബി ഭാഷയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഒരു തൗക്കീദുൽ അഫ്ആൽ തറായിഖുൻ, അഫ്ആലുകൾ ഫിഅലുകൾ സ്ട്രെസ് ചെയ്ത് എംഫസിസ് കൊടുക്കാൻ പല വഴികളുണ്ട്. തറായിഖ് പറഞ്ഞാൽ തുറുക്കൻ, തുറുക്കുന്നാണ് അർത്ഥം. തൊറായിക്കുൻ, തൊരീക്കത്തിൻ്റെ ജമ്മ തൊറായിക്കുന്നും പറയും, തുറുക്കുന്നും പറയും കേട്ടോ. തൊരീക്കത്തുൻ ജമ്മ തൊറായിക്കുൻ അല്ലെങ്കിൽ തുറുക്കുൻ. തൊറായിക്കുൻ വഴികൾ പല മാർഗങ്ങളുണ്ട്. പിന്നെ അതിൽപ്പെട്ടതാണ് ഇസ്തിഖ്ദാമുൻ നൂനി ഫി ആഖിറിൽ ഫിഅലി വയകൂനു ലാമു ഫി അവ്വലിഹി വയുഅക്കിദുൽ ഫിഅല എന്ന്. അതായത് പിന്നെ അതിൽപ്പെട്ടതാണ് ഇസ്തിഖ്ദാമുൻ നൂനി ഫി ആഖിറിൽ ഫിഅലി, ഫിഅലിൻ്റെ അവസാനത്തിൽ ഒരു നൂനിനെ ഉപയോഗിക്കാം. വയകൂനു ലാമു ഫി അവ്വലിഹി, അതിൻ്റെ മുമ്പ് എന്താ ഉണ്ടാവും, ഒരു ലാമുണ്ടാവും. തുടക്കത്തിൽ ഒരു ലാമിനെ ചേർക്കുക, അവസാനത്തിൽ ഒരു നൂനിനെ ചേർക്കുക. അങ്ങനെ ഫിഅലിനെ സ്ട്രെസ് ചെയ്ത് പറയാം, ഫിഅലിനെ ഉറപ്പിച്ച് തൗക്കീദ് ചെയ്ത് പറയാം, അതിനാണ് തൗക്കീദുൽ അഫ്ആൽ എന്ന് പറയാം. വയുഅക്കിദുൽ ഫിഅല വയുഅക്കിദുൽ ഫിഅലിൽ മുദാരിഉ വഫിഅലിൽ അംറു വഫിഅലിൽ വയുഅക്കിദുൽ ഫിഅലിൽ മുദാരിഉ വഫിഅലിൽ അംറി വഫിഅലിൽ നഹി ബിന്നൂനി വലായു അക്കദുൽ ഫിഅലുൽ മാദി. വയക്കദു തൗക്കീദ് ചെയ്യപ്പെടും, എന്താണ് സ്ട്രെസ് ചെയ്യപ്പെടും. അൽ ഫിഅലുൽ മുദാരിഉ മുദാരിഉ ആ ഫിഅല്, വഫിഅലുൽ അംറി അംറായ ഫിഅലും, വഫിഅലുൽ നഹി നഹി ആ ഫിഅലും ബിന്നൂനി നൂനു കൊണ്ട്. നൂനു കൊണ്ട് ഏതൊക്കെയാണ് ഫിഅലുകളാണ് തൗക്കീദാക്കപ്പെടുക? മുദാരിഉ ആ ഫിഅലും അംറായ ഫിഅലും പിന്നെ നഹി ആ ഫിഅലുമാണ്. വലായു അക്കദുൽ ഫിഅലുൽ മാദി, വലായു അക്കദുൽ ഫിഅലുൽ മാദി, മാദി ആഫിയിൽ സ്ട്രെസ് ചെയ്യപ്പെടുകയില്ല, തെക്കീദാക്കപ്പെടുകയില്ല എന്നർത്ഥം. എംഫസിസിന് ചെയ്ത് പറയാം ഇല്ല എന്നർത്ഥം. നൂന് കൊണ്ടാണ് തെക്കീത്. ആദ്യത്തിൽ ലാമ്പ് ചേർക്കണം. വൻ നൂനു വനൂനു തൗക്കീദ് നൗആനി, ഇങ്ങനെ തെക്കീത് ചെയ്യുന്ന നൂന് പറഞ്ഞല്ലോ, തൗക്കീത് ചെയ്യുന്ന നൂന് അത് രണ്ടിനങ്ങളാണ്. നൂനുൻ മുഷദ്ദതത്തുൻ വനൂനുൻ സാക്കിനത്തുൻ, ശ്രദ്ധാക്കപ്പെട്ട നൂനും സുക്കൂനുള്ള നൂനും. ഒന്ന് ശ്രദ്ധാക്കപ്പെട്ട നൂന് ന നി എന്നൊക്കെ പറയുന്നത്, മനസ്സിലായില്ലേ? ഒന്ന് സുക്കൂനുള്ള നൂന് എന്ന് മാത്രം പറയാം, അതാണ്. ഇസമ്മ അയ്ദൻ നൂനുൻ സഖീലത്തുൻ വനൂനുൻ ഖഫീഫത്തുൻ, ഇതിന് വേറെ പേരുണ്ട്, സഖീലാന നൂനും ഖഫീഫാന നൂനും. ശ്രദ്ധാക്കപ്പെട്ട നൂനാണ് സഖീല, കട്ടിയുള്ള നൂന് എന്ന് പറയാം. ഖഫീഫ എന്ന് പറഞ്ഞാൽ ലഘുവായ നൂന്, സിമ്പിളായ നൂന്, വെറും നൂൻ, ശ്രദ്ധില്ല, അങ്ങനെ ഖഫീഫാന നൂന് എന്ന് പറയാം. അപ്പം സഖീലാന നൂനുണ്ട്, ഖഫീഫാന നൂനുണ്ട്, രണ്ടും തെക്കീദിൻ്റെ നൂലുകളാണ്, മനസ്സിലായില്ലേ? വൻ നൂനു സഖീലത്തു നഹ്വു ല അൻസുറന്ന, സഖീലയുടെ നൂൻ ഉദാഹരണമാണ് ല അൻസുറന്ന എന്നതിലെ നൂന്. ആ നൂനു ഫി ല അൻസുറന്ന എന്നർത്ഥം, പക്ഷേ ല അൻസുറന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. അൻസുറു എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കും, ല അൻസുറന്ന നിശ്ചയം ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. സ്ട്രെസ് ചെയ്ത് പറയാം, അൻസുറന്നക, നിശ്ചയം ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെ അൻസുറുക്ക, ഞാൻ നിന്നെ സഹായിക്കും, ജസ്റ്റ് സഹായിക്കുന്നു, നിന്നെ പറ്റി ഉറപ്പിച്ചു പറയണം. ല അൻസുറന്നക, ആ നിശ്ചയദാർഢ്യം പറയണം, നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. ല അഖ്തുലന്നക, നിശ്ചയം ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. ആയതിലല്ലേ, ല അഖ്തുലന്നക, നിശ്ചയം ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. വന്നൂനുൽ ഖഫീഫത്തു ഖഫീഫാന നൂന് നഹ്വു ല അൻസുറൻ, ല അൻസുറൻ അത് അധികം ഉപയോഗിക്കുന്നില്ല. ഖഫീഫാന നൂന് ദൈക്കിന് വേണ്ടി അധികം ഉപയോഗിക്കാറില്ല. ല അൻസുറൻ, നിശ്ചയം ഞാൻ സഹായിക്കും. കാരണം ദൈക്കിദിനാണല്ലോ, അപ്പം പിന്നെ നൂന് കുറച്ച് കട്ടിയിലും പറയണമല്ലോ, കുറച്ചുകൂടി സ്ട്രെസ് വരിക അല്ലേ? ആ അതുകൊണ്ടായിരിക്കും. ഇനി ഇതാ ഉക്കിയതൽ ഫിഅലുൽ മുദാരിഉ അവിൽ അംറു ബുനിയാൽ ഫത്ഹി നഹ്വു ല ഇഫ്അലന്ന ഇഫ്അലന്ന. അപ്പോൾ ഇതാ ഉക്കിദൽ ഫിഅലു, ഫിഅലു തൗക്കീദ് ചെയ്യപ്പെട്ട അൽ മുദാരിഉ മുദാരിയായ അവിൽ അംറു അല്ലെങ്കിൽ അംറായ മുദാരിയായ അല്ലെങ്കിൽ അംറായ ഫിഅലു തൗക്കീദ് ചെയ്യപ്പെടുമ്പോൾ ബുനിയ അത് എടുക്കപ്പെടും അലൽ ഫത്ഹി ഫത്ഹിൻമേൽ. ഞാൻ ഉദാഹരണം ലയഫ്അലന്ന ലയഫ്അലന്ന, അപ്പോൾ യഫ്അലു എന്നത് എന്തായി മാറി? ലയഫ്അലന്നായി. ലയഫ്അലുന്നതല്ല ലയഫ്അലന്നതായി, മനസ്സിലായില്ലേ? യഫ്അലു എന്നുള്ളത് എന്തായി മാറി? ലാമിന് ഫത്തായി,
അതാണ് ബുനിയൽ ഫത്ഹ്. ഇഫ് അലന്ന ലൈഫ് അലന്ന പറഞ്ഞാൽ നിശ്ചയം അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അതാണ് ലയൻസുറന്ന നിശ്ചയം അവൻ സഹായിക്കുക തന്നെ ചെയ്യും, ലയക്തുബന്ന നിശ്ചയം അവൻ എഴുതുക തന്നെ ചെയ്യും. ഇഫ് അലന്ന അമ്രിൽ നീ പ്രവർത്തിക്കണം, നിശ്ചയം നീ പ്രവർത്തിക്കണം. ഇഫ് അൽ തന്നെ നീ പ്രവർത്തിക്കണം, നീ ചെയ്യ്, നീ ചെയ്യ്, ഉറപ്പിച്ചു തരാം നീ ചെയ്യ്, ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ. വഇദാ കാനൽ ഫിഉലു മുസ്നിദൻ മുസ്നദൻ ഇലൽ വാവി ഇല വാവിൽ ജമാഅത്തി ഹദിഫത് മിൻഹു അൽ വാവു വദുമ്മ മാ ഖബ്ലഹ ലിതദുല്ല അലൈഹ നഹ്വു ലയഫ്അലുന്ന. വഇദാ കാനൽ ഫിഉലു ഫിഉല ആണെങ്കിൽ മുസ്നദൻ ഇലൽ ഇല വാവിൽ ജമാഅത്തി ജമാഅത്തിന്റെ വാവിനോട് ചേർക്കപ്പെട്ടതാണ് എങ്കിൽ ഫിഉലിൽ ജമാഅത്തിന്റെ വാവ് വരുന്നപ്പോഴാ ജമാഅത്തിന്റെ വാവാണ് അല്ലേ, കുറെ പുരുഷന്മാർ പ്രവർത്തിക്കുന്നല്ലേ, അവിടെ ജമാഅത്തിന്റെ വാവാണ്, അവിടെ രണ്ടിടത്ത് ജമാഅത്തിന്റെ വാവ് വന്നില്ലേ. ആ ജമാഅത്തിന്റെ വാവ് വന്നു കഴിഞ്ഞാൽ, ജംഇന്റെ വാവ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താവും, ഹദിഫത് മിൻഹുൽ വാവു അതിൽ നിന്ന് വാവ് കളയപ്പെടും. അപ്പൊ എന്നുള്ള എഫ് അരൂരതയിലെ വാവാണ് കളഞ്ഞു, എന്ത് തേക്കിയതിൻ്റെ മുന്നിൽ പ്രവേശിക്കുമ്പോഴത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ലെഫ് അരൂന എന്നായി, ലെഫ് അരൂന എന്നുള്ളത് എന്താവും, എഫ് അരൂന എന്നുള്ള ലാവ് ആദ്യം പ്രവേശിപ്പിച്ചു, ല ല എഫ് അരൂന വാവും കളഞ്ഞു, അപ്പോൾ ലെഫ് അരു ലെഫ് അരു എന്നല്ലേ. പിന്നെ തേക്കിയതിൻ്റെ മുന്നിൽ വേണ്ടേ, വലുമ്മ മാ ഖബ്ലഹ അതിൻ്റെ മുമ്പുള്ളത് എന്ത് ചെയ്യും, ദമ്മ് ചെയ്യപ്പെടും, ലമ്മ് ചെയ്യപ്പെടും. ലി തദുല്ല അലൈഹ അതിന്മേൽ അറിയിക്കാൻ, നഹു ലയഫ്അലുന്ന അപ്പൊ യഫ്അലൂന എന്നത് എൻ്റെ വാവണ് കളഞ്ഞിട്ട് മുമ്പൊരു ലാമും ചേർത്തിട്ട് തേക്കിയതിൻ്റെ നൂന് ഇന്നാന്ന് വന്നു. യഫ്അലൂന എന്നുള്ളതിൽ അവിടെ എന്താണ്, ലാമം തന്നെയാണ് ഓൾറെഡി, ലാമിന് ഓൾറെഡി ലമ്മാണ്, ആ ലമ്മ് അവിടെ ഉണ്ടാവും. എന്നിട്ട് അപ്പൊ വലുമ്മ മാക്കബില അതിന് മുമ്പുള്ളത് ലമ്മ് ചെയ്യപ്പെടും, ലി തദുല്ല അലൈഹ അതിന്മേൽ അറിയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്താവും, ലയഫ് അലുന്ന എന്നാണ്, ലയഫ് അലുന്ന വാവണ് പോകും. അപ്പം ലയഫ് അലന്നും ലയഫ് അലുന്നും പറഞ്ഞ വ്യത്യാസമുണ്ട്, മനസ്സിലായോ. ലയഫ് അലന്ന നിശ്ചയം അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലയഫ് അലുന്ന എന്ന് പറഞ്ഞാൽ ലയഫ് അലൂനയുടെയാണിത്, ലയഫ് അലൂനയുടെയാണ് എന്തായി തേക്കിയതിൻ്റെ ഒന്ന് പ്രവേശിച്ചപ്പം ലയഫ് അലുന്ന എന്നായി. അവിടെ വാവുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ്, ഈ ലാമിന് അമ്മ അതുകൊണ്ട്. നേരെ വെച്ച് മറ്റേ വാവില്ലാന്ന് എങ്ങനെ മനസ്സിലാണ്, എഫ് അല് എഫ് അലന്നെയായി അല്ലെ, എഫ് അലന്നെയായി. അപ്പൊ അവിടെ വാവില്ല, അത് മുഫ്റദാണ്, ഏകവചനാണ്, മുദക്കറാണ് മനസ്സിലാക്കാം. അല്ലെ എഫ് അലന്ന അല്ല, തഫ് അലന്നാണെങ്കിൽ അത് ഹിയ ആണ് മനസ്സിലാക്കാം, അവളാണ്, അല്ലെങ്കിൽ അന്താണ് മനസ്സിലാക്കാം. അല്ല തഫ് അലന്ന അല്ല, തഫ് അലിന്നാണെങ്കിൽ അത് ഹിയ ആണെന്ന് മനസ്സിലാക്കാം, മനസ്സിലായില്ലേ. ഇനി വൈദാകാല മുസ്നദൻ ഇല യാ ഇൽ മുഖാത്തബത്തി മുഖാത്തബത്തിൻ്റെ യാഇലേക്ക് ചേർക്കപ്പെട്ടതാണെങ്കിൽ തഫ് അലീന, അതാണ് മുഖാത്തബത്തിൻ്റെ യാ, തഫ് അലീന എന്നുള്ള യാണ് മുഖാത്തബത്തിൻ്റെ, ഹാലറാണ് മുഖാത്തബത്ത് പറയുമ്പോൾ സ്ത്രീയാണ്, ഹാലറാണ് അന്ത്യാണ്. അപ്പോൾ ആ യാ ഇൽ മുഖാത്തബത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഹദിഫത് കളയപ്പെടും, ഏത് യാ കളയപ്പെടും, തഫ് അലീന എന്നുള്ള യാൾ കളയും, തഫ് അലീന. ഫക്കുസിറ മാ ഖബ്ല അതിനു മുമ്പുള്ളത് കസറാക്കപ്പെടും, കുസ്ര കസറ തന്നെയാണ് അവിടെ ഉണ്ടാവുക, അത് കസറാക്കപ്പെടും. ലി തദുല്ല അലിഹ അതിനെ അറിയിക്കുന്നതിന് വേണ്ടി, ആ ഉണ്ട് അവിടെ അറിയിക്കാൻ വേണ്ടി. ഇപ്പം യാ ഉണ്ട് തന്നെ മനസ്സിലാക്കുക, ആ ലാവിന് കസറുണ്ട് അത് വെച്ചിട്ട്. നഹു ഉദാഹരണം ലത്തഫ് അലിന്ന, ലത്തഫ് അലിന്ന ഷദ്റിനെ ലത്തഫ് അലിന്ന, ലത്തഫ് അലിൻ എന്നും പറയാം, നൂന് നൂന് ഹഫീഫയാണെങ്കിൽ ലത്തഫ് അലിന്ന. എന്താ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക, പത്താം കൂടി ഇട് ലത്തഫ് അലിന്ന. അപ്പൊ തഫ് അലീന എന്നുള്ള എന്താകും, തഫ് അലിന്ന ലത്തഫ് അലിന്ന എന്നാണ് യാള് പോയി. അപ്പൊ നമുക്ക് അവിടെ യാവ് ഉണ്ടായിരുന്നു, ഇതിന്റെ അസിൽ തഫ് അലീന ആണെന്ന് എങ്ങനെ മനസ്സിലാകുക, ലാമിന് കസർ കണ്ടോണ്ട്, മനസ്സിലായില്ലേ. ലാമിന് ഫത്താകുമ്പോൾ മുഫ്റദാണ് മനസ്സിലാക്കാം, ലമ്മാകുമ്പോൾ വാവുൽ ജമാഅത്തിൻ്റെ ആണ് മനസ്സിലാക്കാം, തഫ് എഫ് അലൂന തഫ് അലൂന കേൾക്കുന്നു. അപ്പോൾ അത് ലെഫ് അരുൺ ലെഫ് അരുണ്യാണെങ്കിൽ എഫ് അരുണ്യായിരുന്നു, ലെ തഫ് അരുണ്യാണെങ്കിൽ തഫ് അരുണ്യായിരുന്നു എന്ന് മനസ്സിലാക്കാം.
ല തഫ്അലിനി ആണെങ്കിൽ തഫ്അലിനി ആയിരുന്നു മനസ്സിലാക്കാം, ല യഫ്അലന്നി ആണെങ്കിൽ യഫ്അലു ആയിരുന്നു എന്ന് മനസ്സിലാക്കണ്ട, യഫ്അല ആയിരുന്നു എന്നല്ല. അർത്ഥം ചേർക്കപ്പെട്ടാൽ ഇല അലിഫിൽ ഇസ്നൈൻ തസ്നിയാന്റെ അലിഫിലേക്ക് എന്നൊക്കെ പറയുന്നല്ലേ, തസ്നിയാന്റെ അലിഫ് എന്ന് പറയുന്നത് അതാണ്. തസ്നിയാന്റെ അലിഫില് ഇസ്നൈനിയുടെ അലിഫിലെ ഇസ്നൈനിയിലെ ഇസ്നൈനിലെ അലിഫിലേക്ക് ചേർക്കപ്പെട്ടാൽ ഉക്കിദ ബിന്നൂനി സഖീലത്തി അൽ മക്സൂറത്തി കസ്റാക്കപ്പെട്ട സഖീലയുടെ നൂന് കൊണ്ട് തക്കീദാക്കപ്പെടും. തക്കീദാക്കണം നിൽക്കുക, തസ്നിയാന അലിഫ് വന്നിട്ടുള്ള തസ്നിയാന്റെ ഇസ്നൈനിയുടെ അലിഫ് വന്നിട്ടുള്ള ഇസ്നൈനിയുടെ അലിഫ് വന്നിട്ടുള്ള ഫിഅലിനെ നമ്മൾ സഖീലാന നൂന് കൊണ്ട് തക്കീദ് ചെയ്യണമെങ്കിൽ സഖീലാന നൂൻ എന്ത് ചെയ്യണം? കസ്റാക്കപ്പെടണം. ഉക്കിദ ബിന്നൂനി സഖീലത്തിൽ മക്സൂറത്തി കസ്റാക്കപ്പെട്ട സഖീലയുടെ നൂന് കൊണ്ട് തക്കീദാക്കപ്പെടും. വഹദിഫത് നൂനുൽ ഇസ്നൈൻ ഇസ്നൈനിയുടെ നൂന് കളയപ്പെടുകയും ചെയ്യും. നഹ്വു യഫ്അലാനി യഫ്അലാനി ശരി, അതെങ്ങനെയാ യഫ്അലി യഫ്അലാനി എന്നല്ലേ? ആ യഫ്അലാനിക്ക് ഇപ്പോൾ നമുക്ക് തക്കീദാക്കണം നിൽക്കാം. നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറയണം. നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കുന്നല്ല, നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ രണ്ടുപേരും എഴുതുക തന്നെ ചെയ്യും, നിങ്ങൾ രണ്ടുപേരും പോകുക തന്നെ ചെയ്യും എന്ന് പറയാം. ഇവിടെ ഇല്ലാന്ന് കൂടി ചേർക്കില്ല, ലാ വരണം. വെറും എഫ് അലാനി എന്നല്ലോ, നഹവു ലയഫ് അലാനി നഹവു ലയഫ് അലാനി ലാ എന്നല്ല ലാ അങ്ങനെ. അപ്പോൾ എന്താണ് എഫ് അലാനി എന്നതിലെ എന്ത് കളയണം എന്ന് പറഞ്ഞത്? അവസാനം സഖീലാന ഷദ്ദുള്ള കസറുള്ള ന്യൂനാ കൊണ്ടുവരേണ്ടത്, സഖീലാൻ്റെ കസറുള്ള ന്യൂനാ കൊണ്ടുവരേണ്ടത് നി എന്ന്. എഫ് അലാനി എന്നത് അപ്പം എഫ് അലാനിയിൽ ഒരു ന്യൂനുണ്ട്, അത് കൂടാതെ ഒരു ന്യൂന വന്നു എഫ് അലാനിന്നി എന്നായി. എന്തായി എഫ് അലാനിന്നി എന്നായി, പിന്നെ ആദ്യം വരുന്നത് അപ്പം അല്ലെ എഫ് അലാനിന്നി എന്നായി. എന്നിട്ട് എന്താവും? വഹദിഫത്ത് നൂനിൽ ഇസ്നൈൻ ഇസ്നൈനിയുടെ നൂന് കളയും. എഫ് അലാനിയിൽ ആദ്യം ഉണ്ടായിരുന്ന നൂനില്ലേ, ആ നൂന് ഈ നൂനൊക്കെ പാടാന്ന് മൂന്ന് നൂന് വേണ്ട, ഒരു നൂനെ കളയും. ഏത് ആദ്യത്തെ ആദ്യം പണ്ടുണ്ടായിരുന്ന നൂനെ കളയും. അപ്പോൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി അറബിൻ്റെ ഒട്ടകത്തിന് കഥ കിട്ടില്ലേ. ആ അപ്പോൾ അല്ലേ എഫ് അലാനി എന്നായി മാറി. വൈദാ ഉസ്നിത ഇലാ നൂനിൻ നിസ്വത്തി, ഇനി നിസ്വത്തിൻ്റെ നൂനിലേക്ക് ചേർക്കപ്പെട്ടാൽ ഉക്കിദ ബിൻ നൂനി സഖീലത്തി അൽ മക്സൂറത്തി കസറാക്കപ്പെട്ട സഖീലാന്റെ നൂന് കൊണ്ട് തക്കീദാക്കപ്പെടും. വ ഫസല ബൈനഹുമ വ ഫുസില ബൈനഹുമ വ ബൈന നൂനിൻ നിസ്വത്തി ബി അലിഫിൻ ഫാസിലത്തിൻ, വേർതിരിക്കുന്ന ഒരു അലിഫ് കൊണ്ട് നിസ്വത്തിൻ്റെ നൂനും അതേപോലെ അതും തമ്മിൽ എന്ത് ചെയ്യും? അവിടെ നൂനും നിസ്വത്തില്ലേ, നൂനും നിസ്വത്തും സഖീലാന്റെ നൂനും തമ്മിൽ ഒരു അലിഫ് കൊണ്ട് വേർതിരിക്കപ്പെടുകയും ചെയ്യും. എങ്ങനെ മനസ്സിലായോ? എന്തിനില്ലി കറാഹത്തി ചിത്തിമായി സലാസി നൂനാത്തിൻ, മൂന്ന് നൂനുകൾ ഒരുമിച്ച് കൂടുന്നത് കറാഹത്തായതിനാൽ വെറുക്കപ്പെട്ടതിനാൽ. ദിഗ്മസല എന്നല്ലോ, മൂന്ന് നൂന് ഒരുമിച്ച് വരുമ്പോൾ ഒരു സുഖമല്ല. അപ്പോൾ എന്താണ് നൂനിൻ നിസ്ബത്തിൻ്റെ വിഷയത്തിൽ നൂൻ നിസ്ബയുടെ എന്താ നോക്കുക? എഫ് അലി എഫ് അലാനി എഫ് അലുന തഫ് അലി തഫ് അലാനി എഫ് അൽന ഒരിടത്താവതാണ്. തഫ് അലി തഫ് അലാനി തഫ് അലുന തഫ് അലി തഫ് അലാനി തഫ് അൽന, അവിടെ രണ്ടിടത്താണ് നൂൻ നിസ്ബല്ലേ. ജം നിസ്ബത്ത് എന്ന് പറഞ്ഞാൽ മറത്തിൻ്റെ ജമ്മാണ്, സ്ത്രീകൾ കുറെ സ്ത്രീകൾ ജം ആയിട്ട്. അപ്പോൾ ജമ്മു മാനസ് വരികയാണ് അവിടെ. ജമ്മു മാനസിൻ്റെ നൂനാണത്, ഇത് ലേ എഫ് അൽന എന്നതിലെ നൂനും തഫ് അൽന എന്നതിലെ നൂനും. അപ്പോൾ അവിടെ എന്താകും? സഖീലാന നൂന് എന്ന് പറഞ്ഞാൽ ശബ്ദമുള്ള നൂന്, ശബ്ദമുള്ള നൂന് ഇനി ഹസീഫാന നൂനാണെങ്കിലും അത് വരുമ്പം എന്ത് ചെയ്യും? സഖീലാന നൂന് വരുമ്പോൾ അവിടെ മൂന്ന് നൂന് ഒരുമിച്ചിട്ടല്ലേ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി ഉള്ള നൂൻ നിസ്ബുണ്ടല്ലോ, ആ നൂൻ നിസ്ബക്കും സഖീലാന നൂനും കൂടി അടിയിൽ കൊണ്ടിട്ട് ഒരു അലിഫിനിടും. അപ്പം എന്താവും? മാത്രമല്ല ഈ സഖീലാന നൂന് കസറുള്ളത് വായി
നേരത്തെ തസ്നീയിൽ പറഞ്ഞ പോലെ. അപ്പോൾ എങ്ങനെ വരും? ലഫ് അൽ നാനി എന്ന് എന്താണ് ലഫ് അൽ നാനി എഫ് അൽ എഫ് അൽന എന്നത് ലഫ് അൽ നാനി എന്നാകും, തഫ് അൽ ന എന്നത് ലഫ് അൽ നാനി എന്നാകും. അപ്പോൾ ലഫ് അൽ നാനി ലഫ് അൽ നാനി. ഇനി വൈദാ കാനൽ ഫിഉലു മുഅ്തല്ലാഖിർ, ഫിഉലി അവസാനം മുഅ്തല്ലാണ് എങ്കിൽ, മുഅ്തല്ല ബിൽ അലിഫ് അലിഫ് കൊണ്ട്, അലിഫ് അവസാനം വന്ന മുഅ്തല്ലായ ഫീലാണ് എങ്കിൽ, ഫ തുബഖ വാവുൽ ജമാഅത്തി, അപ്പോൾ ജമാഅത്തിൻ്റെ വാവ് അവശേഷിക്കപ്പെടും. ഫതബഖി എന്ന് പറയാം, ആ തുബഖ മളുമൂവത്തൻ ലമ്മാക്കപ്പെട്ടതായിട്ട് അവശേഷിക്കപ്പെടും. വയാഉൽ മുഖാതബത്തി, മുഖാതബത്തിൻ്റെ യാ ദഫ്അലീന എന്നുള്ളതിൽ, മറ്റേ ദഫ്അലുന ദഫ്അലുന എന്നുള്ളതിൽ വാവുൽ ജമാഅത്ത്, അത് മക്സൂറതായിട്ടും അവസാനി പിന്നെ അവിടെ ബാക്കിയാവും. നഹു ലയർദൗന ലയർലവുൻ ലതർലയിൻ എന്നൊക്കെ പറയുമ്പോൾ والنون الخفيفة خفيفة على النون لا تدخل على المثنى ولا على الجمع المؤنث. ഇനി خفيفة على النون എന്തിൽ വരില്ല? മുസന്നയിലും വരില്ല, സന തസ്നിയ തസ്നിയ ദ്വിവചനത്തിൽ വരില്ല, അതേപോലെ ജംഉ മുഅന്നസിലും വരികയില്ല. ജംഉ മുദക്കറിൽ വരും, ജംഉ മുഅന്നസിലും വരികയില്ല എന്നതാണ്. ഇനി ഇത് സ്വറഫാക്കണം. സ്വറഫാക്കിയത് നോക്കുക, സമയം കുറയില്ലേ. മസ്തറും ഇസ്മഫാലും കൂടി ഉണ്ട്, ഇസ്മഫൂലും, അത് ഇൻഷാല്ല വൈകുന്നേരം എടുക്കാം. ഇതൊന്ന് സർഫാക്കിക്കോ, ലഫ് അലന്ന ലഫ് അലാനി ലഫ് അരുന്ന ലതഫ് അലന്ന ലതഫ് അലാനി ലഫ് അൽനാനി ലതഫ് അലന്ന ലതഫ് അലാനി ലതഫ് അരുന്ന ലതഫ് അലിന്ന ലതഫ് അലാനി ലതഫ് അൽനാനി ലഫ് അലന്ന ലനഫ് അലന്ന. അതിൻ്റെ മജ്ഹൂൽ യഫ് അരുന്ന ലയഫ് അരുന്നല്ലേ, അപ്പൊ ലയഫ് അലന്ന ലയഫ് അലാനി ലയഫ് അരുന്ന لتفعلن لتفعلن ليفعلن لتفعلن 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 لأفعلن لنفعلن. سريع ارضي لا جرت مضارين عافين لا جرت ودري ما جاء لا لا جرت والله لا هذا لا يفعلن لا يفعلن لا يفعلن لا تفعلن لا تفعلن لا يفعلن لا تفعلن لا تفعلن لا تفعلن لا تفعل لا تفعلن لا تفعلن لا تفعلن لا افعلن لا نفعلن. اوكي அடுத்து لا என்ன ضارب مجهول അത് മുദാരി മജ്ഹൂൽ മംഫി, അത് മുദാരി മജ്ഹൂൽ മാറൂഫ് പറഞ്ഞു. ഞാൻ ലാ യഫ്അലന്ന ലാ യഫ്അലാനി ലാ യഫ്അലുന്ന ലാ തുഫ്അലന്ന ലാ തുഫ്അലാനി ലാ യഫ്അൽനാനി ലാ തുഫ്അലന്ന ലാ തുഫ്അലാനി ലാ തുഫ്അൽ ലാ തുഫ്അലുന്ന ലാ തുഫ്അലിന്ന ലാ തുഫ്അലാനി ലാ തുഫ്അൽനാനി ലാ ഉഫ്അലന്ന ലാ നുഫ്അലന്ന. മനസ്സിലായില്ലേ? അപ്പോൾ അത് ടാബ് നോക്കിയാൽ മതി, എന്നിട്ട് അത് സ്വന്തമായി ഇങ്ങനെ സർഫാക്കി നോക്കണം. പിന്നെ تصريف الفعل المضارع بنون الخفيفة خفيفة على النون انا قلت هو لا يفعلن لا يفعلن هم جمل هذول تصنيع لا وما لا لا تفعلن لا تفعلن انت هي هي لا تفعلن بالنا عند لا تفعلاني لا نون نسبة لا نون نسبة لا هي هما هما لا هن لا انت لا تفعلن لا تفعلن انت هي ഒരു വലല്ലേ പിന്നെ തസ്നിയല്ല അന്തുമല്ല അന്തുണ്ട് لا تفعلن പിന്നെ അന്തിണ്ട് لا تفعلن പിന്നെ അന്തുമല്ല അന്തുന്ന ഇല്ല പിന്നെ അനണ്ട് لا افعلن لا نفعلن അപ്പോൾ എങ്ങനെ വരും لا يفعلن لا يفعلن لا تفعلن لا تفعلن لا تفعلن لا تفعلن വരത്തിട്ടുണ്ട് ഹിയ എന്നുള്ളത് ലഫ് തഫ് അലൻ അൻത എന്നുള്ളത് ലഫ് തഫ് അലൻ എന്നാണ് അതഫ് അലൻ എന്ന് വേണ്ടി കൊടുത്തത്. അൻതും എന്നുള്ളത് ലതഫ് അലുൻ ട്ടോ, അന്തി ലതഫ് അലിൻ അന ലഫ് അലൻ നെഹ്നു ലഫ് നഫ് അലൻ മനസ്സിലാക്കിയാൽ മതി. അതേപോലെ അതിൻ്റെ മജ്ഹൂൽ ലയുഫ് അലൻ ലയുഫ് അലുൻ
ലത്തുഫ് അലൻ, പിന്നെ ലത്തുഫ് അലൻ തന്നെ ഹിയയും അമ്തോറുപോലെ ലത്തുഫ് അലുൻ, ലത്തുഫ് അലിൻ, ലഉഫ് അലൻ, ലനുഫ് അലൻ. അടുത്ത് ലാ ചേർക്കും, ലാ ചേർത്തും തന്നെ വേറെ മാറ്റങ്ങളില്ല. ലായഫ് അലൻ, ലായഫ് അലുൻ, ലാത്തഫ് അലൻ, ലാത്തഫ് അലൻ, ലാത്തഫ് അലുൻ, ലാത്തഫ് അലിൻ, ലഅഫ് അലൻ, ലാനഫ് അലൻ. അടുത്ത് മജ്ഹൂല് മുദാരി മംഫി, ലായഫ് അല, ലായഫ് അലൻ, ലായഫ് അലുൻ, ലാ തുഫ് അലൻ, ലാ ലാത്തുഫ് അലൻ ആണ്. അടുത്തത് ലാത്തുഫ് അലൻ ആണ് കേട്ടോ, അന്ത്യം ഒരുപോലെ തന്നെ ലാത്തുഫ് അലൻ, ലാമിന് സുഖൂനല്ല. അടുത്തത് ലാത്തുഫ് അലുൻ, ലാത്തുഫ് അലിൻ, ലഉഫ് അലൻ, ലാനുഫ് അലൻ. ഓക്കെ, സ്വറഫാക്കി പഠിക്കണം. ഇനി ഇവിടെ മീസാൻ എന്ന് പറഞ്ഞൊരു കിതാബ്, ദർസിലെ കോത്തുന്നൊരു കിതാബാണ്. അതിൽ ഈ സ്വറഫിൻ്റെ ഭാഗം, മീസാൻ എന്നുള്ള ഭാഗം ഞാൻ ഫുള്ള് ഫോട്ടോ എടുത്ത് വിടുന്നുണ്ട് ഇൻഷാല്ലാ. അതിൽ വലുതാക്കി കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് സ്വറഫ് ശരിക്കും പഠിക്കാൻ പറ്റും. അത് വെച്ചിട്ട് സ്വറഫാക്കിൽ പഠിക്കണം കാണാതെ, ബേസിക് ആയിട്ടുള്ള സ്വറഫാക്കിൽ പഠിക്കണം. പിന്നെ നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ആരും എക്സ്പേർട്ടുകളല്ല. അപ്പോൾ സ്വറഫാക്കി സ്വറഫാക്കി പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാകും, പിന്നെ തെറ്റുകൾ ഇങ്ങനെ തിരുത്തണം. ഓക്കെ, ജസാക്കും അള്ളാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.